അങ്ങനെ കെ വി തോമസിനെ ചവിട്ടി പുറത്താക്കി കോൺഗ്രസ്, അല്ലെങ്കിൽ സ്വയം ഇറങ്ങിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം മുതലേ പാർട്ടിയിൽ പൊട്ടലും ചീറ്റലും ഒക്കെയാണ് നടക്കുന്നത്. കണ്ണൂരിൽ നടക്കുന്ന സി പി ഐ എം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള സെമിനാറിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ എല്ലാം ക്ഷണിച്ചിരുന്നു. അതിൽ ശശി തരൂർ സെമിനാറിൽ പങ്കെടുക്കുന്നതിൽ നിന്നും പിന്മാറിയിരുന്നു. എന്നാൽ കെ വി തോമസ് തൻ്റെ നിലപാട് അറിയിക്കാതെ മിണ്ടാതിരുന്നിട്ട് അവസാനം ഇന്ന് പങ്കെടുക്കുമെന്ന് അറിയിച്ചതോടെ കോൺഗ്രസിൽ അടുത്ത യുദ്ധത്തിനുള്ള ഒരു പുറപ്പാടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഇവർക്കൊക്കെ ഇത്രയ്ക്ക് ചൊറിയാൻ എന്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. വർഗീയതയ്ക്കെതിരായ ദേശീയ സെമിനാറാണ് അവിടെ നടക്കുന്നത്. അതിലെല്ലാ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുത്ത് അവർക്കുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനാണ് അത് നടക്കുന്നത്. എന്നാൽ അതൊന്നും ചിന്തിക്കാനുള്ള ബോധം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോയി. എന്തായാലും ഇപ്പോൾ കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടിക്കുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. കഷ്ടം തന്നെ. എന്തായാലും കെ പി സി സി പ്രസിഡന്റ് സുധാകരനാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പാർട്ടിയിലെ മുതിർന്ന അംഗങ്ങളുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്ത തോമസിനെ പുറത്താക്കുമെന്നും നേരത്തെ തന്നെ സുധാകരൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഇതെല്ലാം തള്ളിക്കൊണ്ട് കെ വി തോമസ് സെമിനാറിൽ പങ്കെടുക്കാനുള്ള തീരുമാനം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കെ വി തോമസ് ആകട്ടെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു ചേർത്താണ് ഈ ഒരു കാര്യം ഇപ്പോൾ അവതരിപ്പിച്ചത്. എന്തായാലും ഈ തീരുമാനമൊക്കെ കോൺഗ്രസിന് ചില്ലറ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും സുധാകരൻ്റെ വെല്ലുവിളിയും ഭീഷണിയും ഒന്നും തനിക്ക് ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും കെ വി തോമസ് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പ്രതികരണമായിരുന്നു ഒരു പ്രതികരണം. സി പി എം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ കെ വി തോമസ് ഉണ്ടാകില്ല. കെ വി തോമസിൻ്റെ നടപടി കോൺഗ്രസ്സുകാർ ഒരിക്കലും പൊറുക്കില്ല. കെ വി തോമസിനെ പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു. 22 വർഷം പാർലമെൻ്റ് അംഗം, 8 വർഷം നിയമസഭാ അംഗം, 5 വർഷം കേന്ദ്രമന്ത്രി, പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ മന്ത്രിസ്ഥാനത്തിന് തുല്യമായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത്രയും പദവികൾ കൊടുത്തിട്ടും താൻ നിരാശനാണെന്നും ഈ പാർട്ടി തന്നെ അവഗണിക്കുകയാണെന്നും ഒരാൾ പറഞ്ഞാൽ സാമാന്യ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ജന്മത്തെ ഒരാൾക്ക് ഒരു പാർട്ടിയെ കൊണ്ട് കിട്ടാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹത്തിന് കിട്ടി. ഇനിയും അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ്. എന്തായാലും ഒരു സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരാളെ ക്രൂശിക്കാൻ എന്തായാലും അച്ചടക്കവും ഐക്യവും ഇല്ലാത്ത കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു മുതിർന്ന നേതാവിനോട് കുറച്ചെങ്കിലും ബഹുമാനം നൽകാതെ കോൺഗ്രസ് ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എല്ലാം കുറച്ച് കടന്നുപോയെന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ.